ഈ സി പി ആർ എന്ന് പറയാറുണ്ടല്ലോ, എന്താണ് ഈ സി പി ആർ? സി പി ആർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അതിൻ്റെ ഫുൾ ഫോം കാർഡിയോ പൾമണ്ടറി റീസസിറ്റേഷൻ, അതായത് ഹാർട്ട് നിന്നാൽ ഹാർട്ടിനെ അമർത്തി പ്രവർത്തിപ്പിക്കുക, ഇതിനെ കാർഡിയാക് മാസേജ് എന്ന് പറയും. ലങ്സ് ഇല്ലെങ്കിൽ ലങ്സിലേക്ക് കൃത്രിമമായ ശ്വാസം കൊടുക്കുക, ഇത് പല മാർഗമുണ്ട് ഇതിനായി. ഇതിനെ പൾമണ്ടറി റിസസിറ്റേഷൻ എന്ന് പറയും. ഇത് രണ്ടും ചേർത്തുള്ള പേരാണ് കാർഡിയോ പൾമണ്ടറി റിസസിറ്റേഷൻ അഥവാ സി പി ആർ. ചില ആളുകൾക്ക് കഴുത്തിലുള്ള ശ്വാസനാളത്തിന് ചുറ്റും ചതവേറ്റാൽ ചിലപ്പോൾ അതിന് ചുറ്റും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ അടവ് വരാം. അങ്ങനെയുള്ളപ്പോൾ എയർവേ, വായിലെ എയർവേ ഓപ്പൺ ആക്കിയാലും ശ്വാസതടസ്സം ഉണ്ടാവും. നമ്മുടെ കയ്യിൽ അഞ്ചോ ആറോ ചെറിയ സൂചികളുണ്ടെങ്കിൽ ആണുകൾക്ക് മുഴിച്ചു നിൽക്കുന്ന ഭാഗമുണ്ട് കഴുത്തിൽ, ആഡംസ് ആപ്പിൾ എന്നെല്ലാം. ആഡംസ് ആപ്പിളിന് തൊട്ട് താഴെയാണ് നമ്മുടെ ശ്വാസനാളം. അവിടെ അഞ്ചോ ആറോ സൂചികൾ കുത്തി കയറ്റിയാൽ പുറത്തുനിന്നുള്ള വായു ശ്വാസകോശത്തിലേക്ക് പോയി അങ്ങനെ മരിക്കാൻ പോകുന്ന ആളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇതാണ് എയർവേക്ക് ചെയ്യേണ്ടത്. എയർവേ ഓക്കെ ആക്കിയിട്ടും ശ്വാസം നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരു അപകടത്തിൽപ്പെട്ട ആൾ ശ്വസിക്കുന്നില്ല എന്നർത്ഥം, ബ്രീത്തിങ് ശരിയായ രീതിയിൽ പോകുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഉള്ളപ്പോൾ നാം നമ്മുടെ ശ്വാസം അവരുടെ വായിലേക്ക് ആഴത്തിൽ ഊതണം. ഇതിനെയാണ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ആശുപത്രി ആണെങ്കിൽ കൃത്രിമമായി ശ്വാസോച്ഛാസം കൊടുക്കുന്ന മെഷീൻ ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്. ആംബുലൻസ് ആണെങ്കിൽ വായിൽ വെച്ച് ഒരു മാസ്ക് പോലെ ഒരു പീച്ചെന്നൊരു ബാഗ് ഉപയോഗിച്ച് എയർ പീച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്, ഇതിനെ അമ്പു ബാഗ് എന്ന് പറയും. പക്ഷേ അപകടസ്ഥലത്ത് ഇതൊന്നും ചിലപ്പോൾ ലഭ്യമായിരിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോൾ നാം ശ്വാസം ആഴത്തിലെടുത്ത് അപകടത്തിൽപ്പെട്ട ആളുടെ വായിലേക്ക് ആഴത്തിൽ ഊതണം. സാധാരണ ഒരാൾ ഒരു മിനിറ്റിൽ 12 പ്രാവശ്യമാണ് ശ്വസിക്കുന്നത്. അതുകൊണ്ട് 12 പ്രാവശ്യം ഇപ്രകാരം ചെയ്യണം. ഇതിനായി നാം അവരുടെ തല പിന്നിലേക്ക് ചരിച്ച് പിടിച്ച് താടിയാൽ തുറന്ന് മൂക്ക് രണ്ട് വിരൽ കൊണ്ട് അടച്ചു പിടിച്ച് വായ്ക്ക് മുകളിൽ ഒരു ടവൽ വെച്ച് നാം ശ്വാസം ആഴത്തിൽ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ആഴത്തിൽ അവരുടെ വായിലേക്ക് ഊതണം. ഇങ്ങനെ ഊതുമ്പോൾ അവരുടെ ശ്വാസം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാനായി നെഞ്ചല് മതിയായ അളവിൽ ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നാം നോക്കുകയും വേണം. അങ്ങനെ നെഞ്ചല് ഉയർന്നു കഴിഞ്ഞാൽ നാം വായെടുക്കണം, അതായത് കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഊതണം. ഇത് ഒരു മിനിറ്റിൽ 12 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം വേണം നാം പൾസ് നോക്കാൻ. അതിനുശേഷം പൾസ് ഇല്ലെങ്കിൽ ചെയ്യേണ്ടതാണ് കാർഡിയാക് മെസ്സേജ്. ഇതിനായി നാം അവരെ ഒരു കട്ടിയുള്ള പ്രതലത്തിൽ കിടക്കണം, ഏറ്റവും ഉചിതം തറയിൽ കിടത്തുകയാണ്. അതിനുശേഷം നാം മുട്ടുകുത്തി നിന്ന് നമ്മുടെ കൈപ്പത്തികൾ മീതയ്ക്ക് മീത വെച്ച് കൈയുടെ മുഴ പോലുള്ള ഭാഗമുണ്ട്, കീൽ ഓഫ് പാം എന്ന് പറയും, അത് വേണം നെഞ്ചെല്ലിൻ്റെ താഴ്പകുതിയിൽ, അതായത് ഈ പകുതിയിൽ ഇങ്ങനെ മീതയ്ക്ക് മീത വെച്ച് അമർത്താനായിട്ട്. നെഞ്ചെല്ലിൻ്റെ താഴ്പകുതിയിൽ 1.5 ഇഞ്ച് നെഞ്ചെല്ല് താഴ്ന്ന രീതിയിൽ വേണം അമർത്താനായിട്ട്. അങ്ങനെ അമർത്തുമ്പോൾ നമ്മുടെ റിസ്റ്റോ എൽബോയോ അനങ്ങരുത്, അതായത് കൈ സ്ട്രെയിറ്റാക്കി വേണം അമർത്താനായിട്ട്. ഓക്കെ, അമർത്തിയതിന് ശേഷം അത് എടുക്കണം, അതായത് ഹാർട്ടിനെ റീകോയിൽ ചെയ്യാൻ അനുവദിക്കണം, തിരിച്ചു വരാൻ അനുവദിക്കണം. ഇങ്ങനെ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ചെയ്യണം. ഇതാണ് കാർഡിയാക് മെസ്സേജ്. ഒരാൾ മുറിവുണ്ടായിട്ട് ഒരു ഭാഗം അറ്റുപോകും, ഇതൊക്കെ നിത്യ സംഭവങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ളവരെ എന്ത് കെയറാണ് നമ്മൾ കൊടുക്കേണ്ടത്? മുറിവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മുറിവിനെ രോഗാണുമുക്തമാക്കുന്ന ലൈൻ വെച്ച് കഴുകി അതിനെ കെട്ടിവെക്കണം. പഴുപ്പുണ്ടാകാതിരിക്കാനും അഴുക്ക് അവിടേക്ക് വരാതിരിക്കാനുമാണ് അപ്രകാരം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാലിൽ നിന്നാണെങ്കിൽ കാൽഭാഗം പൊക്കി വയ്ക്കുക, കയ്യിൽ നിന്നാണെങ്കിൽ കൈ പൊക്കി പിടിക്കുക, അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിനുശേഷം പ്രഷർ ബാൻഡേജ് കൊടുക്കണം. പണ്ടുകാലത്ത് കയറെല്ലാം കെട്ടുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞരമ്പുകൾക്ക് തളർച്ച വരാം. ഇപ്പോൾ അപ്രകാരമല്ല ചെയ്യുന്നത്, തുണിയുള്ള പാഡ് വെച്ച് അതിന് മീടെ ചുറ്റുന്ന ബാൻഡേജ് വെച്ച് പ്രഷർ കൊടുത്ത് ബാൻഡേജ് ചെയ്ത് ആ ബ്ലീഡിങ്ങിനെ നിർത്തുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെ കൈ അറ്റുപോയാൽ അറ്റുപോയ കൈയിന് ക്ലീനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കണം. അതിനുശേഷം മറ്റൊരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് അതിൽ ഐസ് ക്യൂബ്സ് ഇട്ട് ആദ്യം എടുത്ത പ്ലാസ്റ്റിക് ബാഗിനെ ഐസ് ക്യൂബ്സ് ഇട്ട ബാഗിലേക്ക് ആക്കി കണിശമായി ബന്ധിച്ച് എത്തിക്കേണ്ട ആശുപത്രിയിൽ, അതായത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ അറ്റുപോയ ശരീരഭാഗങ്ങൾ തുന്നി ചേർക്കുന്ന മൈക്രോവാസ്കുലർ സർജറിയുള്ള ആശുപത്രിയിലേക്ക് 6 മണിക്കൂറിനുള്ളിലെത്തിച്ച് അതിനെ തുന്നി ചേർക്കണം. 6 മണിക്കൂറിൽ കൂടുതലായാൽ അതിൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ എത്തിക്കേണ്ട ആശുപത്രിയെ മുൻകൂട്ടി അറിയിച്ചാൽ അവർക്ക് അതിനനുസരിച്ച് ഏതെല്ലാം പരിക്കുകളാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി തയ്യാറെടുക്കാൻ കഴിയും. ആശുപത്രിയിൽ എത്തിച്ചാലും നമ്മൾ അവരെ അവിടെ ഉപേക്ഷിച്ച് പോവാതെ രോഗിക്കാവശ്യമായ രക്തം അതല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കൽ, ഡോക്ടർക്ക് പോലീസ് ഇൻഫർമേഷൻ കൊടുക്കൽ, അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് പോകാവൂ. തലയ്ക്ക് പരിക്കേറ്റ ആളെ ന്യൂറോ സർജനും സി ടി സ്കാനുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മസിൽ നഷ്ടപ്പെട്ടാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഞരമ്പോ എല്ലോ ഒടിഞ്ഞാൽ അസ്ഥിരോഗത്തിനുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഓരോ പരിക്കിനനുസരിച്ച് അതിനടുത്തുള്ള
അത്തരത്തിലുള്ള ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപകടം നടന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള എല്ലാ മേഖലകളും ഡോക്ടർ ടച്ച് ചെയ്ത് വളരെ പേഷ്യൻ്റുകൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഇത്രയും ഇൻഫർമേഷൻ നൽകിയതിന് വളരെ നന്ദി. നമസ്കാരം.